അടുത്തതായിട്ട് നമ്മുടെ മുമ്പിലുള്ള ടോപ്പിക്ക് നമുക്ക് ഗ്രോത്തിനെ അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നതാണ്. ഈസ് ഗ്രോത്ത് ഈസ് മെഷറബിൾ? ആദ്യമായിട്ട് നമുക്ക് ഗ്രോത്ത് അറ്റ് എ സെല്ലുലാർ ലെവൽ എന്താണെന്ന് നോക്കാം. അതായത് ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് എന്നാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ട് ഗ്രോത്ത് എന്നാൽ ഒരു സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസത്തിൻ്റെ എമൗണ്ടിലുള്ള ഇൻക്രീസ് ആണ്. പ്രോട്ടോപ്ലാസം എന്നാൽ സെല്ലിനകത്തുള്ള സൈറ്റോപ്ലാസത്തിന് ചുറ്റുമുള്ള ജീവനുള്ള പാർട്ടാണ്. പ്രോട്ടോപ്ലാസത്തിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള ഇൻക്രീസ് മെഷർ ചെയ്തുകൊണ്ട് ഒരു പ്ലാന്റ് സെല്ലിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യുക ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള മറ്റു പാരാമീറ്റേഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഗ്രോത്ത് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റിൻ്റെ ഫ്രഷ് വെയ്റ്റ്, ഡ്രൈ വെയ്റ്റ്, ലെങ്ത്, ഏരിയ, വോളിയം, സെൽ നമ്പർ എന്നിവയാണ് ആ പാരാമീറ്റേഴ്സ്. ഈ പാരാമീറ്റേഴ്സിലുള്ള ഇൻക്രീസ് കണക്കാക്കിയിട്ടാണ് പ്ലാൻ ഗ്രോത്ത് നമ്മൾ അളക്കുന്നത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം മൈസ് അഥവാ ചോളത്തിൻ്റെതാണ്. മൈസ് ചെടിയുടെ റൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 15,500 പുതിയ കോശങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഗ്രോത്തിനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പാരാമീറ്റർ സെൽ നമ്പറാണ്. ഇതേപോലെ വാട്ടർ മില്ലിൻ്റെ അകത്തുള്ള ഒരു സെല്ല് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ 350,000 മടങ്ങ് സൈസിൽ വർദ്ധിക്കും. ഇവിടെ നമ്മൾ ഗ്രോത്ത് അളക്കാൻ വേണ്ടി ഉപയോഗിച്ച പാരാമീറ്റർ സെൽ സൈസ് അഥവാ സെൽ വോളിയമാണ്. അതേപോലെ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് നമ്മൾ അളക്കുന്നത് അതിൻ്റെ ലെങ്ത്തിലുള്ള ഇൻക്രീസ് കണക്കാക്കിയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് ഒരു ഡോർസിവെൻട്രൽ ലീഫിൻ്റെ ഗ്രോത്ത് നമ്മൾ അളക്കുന്നത് അതിൻ്റെ സർഫസ് ഏരിയയിലുള്ള ഇൻക്രീസ് കണക്കാക്കിയിട്ടാണ്.